ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. വളരെ ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചെറിയ ടൈപ്പ് നാട്ടുമാങ്ങയില്ലേ, അത് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ലതായിട്ട് പഴുത്ത മാങ്ങ വെച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ ചെറിയ ടൈപ്പ് മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ മാങ്ങയാണുള്ളതെങ്കിൽ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതായത് നമ്മൾ തൊലി ചെത്താതെ ഇതേപോലെ തൊലി ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ചതച്ചെടുക്കാം. ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ തൊലി മാറ്റിയ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ചതച്ച പച്ചമുളകും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതായത് നമ്മുടെ ഈ മാങ്ങ വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടപ്പ് വെച്ചിട്ട് അടച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് കൂട്ടിയാൽ കുറയ്ക്കുക ചെയ്യുക. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ മുളക് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 നുള്ള് ഉലുവാപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയ്ക്ക് ചെറിയ തണുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇല്ലേ ഒരുമാതിരി പിരിഞ്ഞതുപോലെ ഇരിക്കും കേട്ടോ അരപ്പ്. ഇതാ ഞാൻ ഇവിടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയും ഇപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ മാങ്ങയ്ക്ക് ഓൾറെഡി മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയും മതിയെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശർക്കര ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശർക്കര ഇഷ്ടമല്ലെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ മാങ്ങയിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് 1/2 കപ്പ് തൈരാണ്. ഇത് നമുക്ക് 1 സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ അതൊരുമാതിരി പിരിഞ്ഞതുപോലെ ഇരിക്കും. നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ഈ തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഇളക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 1-10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി.